അപ്പയ്ക്കും അമ്മയ്ക്കും ആശംസകളുമായി ഉയരും ഉലകും. നയൻതാരയ്ക്കും വിഘ്നേശിവനും 1-ാം വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ് തമിഴ് സിനിമാ ലോകം. കൂട്ടുകാർ വിവാഹ വാർഷികം ആശംസിക്കുമ്പോൾ ഇന്നലെ വിവാഹം കഴിഞ്ഞതുപോലെ തോന്നുന്നുവെന്നാണ് വിഘ്നേശിവൻ കുറിച്ചത്. ഈ വേളയിൽ നയൻതാരയുടെ സഹോദരൻ ഇരുവർക്കും ഒരു സമ്മാനവും അയച്ചിട്ടുണ്ട്. ചാച്ചു എന്നാണ് വിഘ്നേഷ് അളിയനെ വിളിക്കുന്നത്. നയൻതാരയുടെ ഏക സഹോദരനാണ് ലിനു കുര്യൻ. തൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലാണ് അനുജത്തിക്കും അളിയനും ലിനു ആശംസയും സമ്മാനവും അയച്ചത്. പ്രിയപ്പെട്ട മണിക്കും വിക്കിക്കും വിവാഹ വാർഷികാശംസകൾ. ഈ ലോകത്തെ എല്ലാ സന്തോഷവും ഇരുവർക്കും നേരുന്നു. ദൈവം നിങ്ങളുടെ മേൽ ആശംസകൾ ചൊരിയട്ടെ എന്ന് ലിനു സ്വന്തം കൈപ്പിടയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു. ഒപ്പം ഭാര്യയുടെയും മക്കളുടെയും പേരുകളുമുണ്ട്. പൂക്കൾ കൊണ്ട് തീർത്ത ഒരു ട്രീയും സമ്മാനപ്പൊതിയും ഈ കുറിപ്പിനൊപ്പമുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം വിഘ്നേഷ് പ്രേക്ഷകരെ അറിയിച്ചത്. 2022 June 9 ഇവരുടെ വിവാഹം. ചെന്നൈയിലെ ആഡംബര റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ, സ്റ്റൈൽ മെന്നൻ രജനീകാന്ത് ഉൾപ്പെടെ ഒത്തിരി താരനിരകൾ പങ്കെടുത്തിരുന്നു. വിവാഹത്തിന് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഇരട്ട കുട്ടികളായ ഉയരും ഉലകവും വാടക ഗർഭധാരണത്തിലൂടെ പിറക്കുന്നത്. ഉയരിൻ്റെ യഥാർത്ഥ പേര് രുദ്രോനീൽ എൻ ശിവ എന്നും ഉലകിൻ്റേത് ദേവിക് എൻ ശിവ എന്നുമാണ്. ഇതിൽ എൻ എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മയായ നയൻതാരയുടെ പേരിൻ്റെ ആദ്യാക്ഷരമാണെന്ന് വിഘ്നേഷ് പറയുന്നു. പഥാനുശേഷം ഷാരൂഖ് ഖാൻ നായകനാകുന്ന ജവാനാണ് നയൻതാരയുടെ പുതിയ റിലീസ്. തമിഴ് സംവിധായകനായ അറ്റ്ലിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വിജയ് സേതുപതിയാണ് ചിത്രത്തിലെ വില്ലൻ.